കൺമഷി ഉണ്ടാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആണ് കൈഗോമി അല്ലെങ്കിൽ ബൃംഗരാജ് എന്ന പേരിലുള്ള ഈ ചെടി. കണ്ടോ, ഇതാണ് അതിന്റെ പൂവ്. ഇത് ഇല നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവും. ഇത് കൈതോന്നി ഇല മിക്സിയിൽ അടിച്ച് എടുത്ത നീരാണ്. വെള്ളം ചേർക്കാതെ മിക്സിയിൽ അടിച്ച് അതിന്റെ നീര് മാത്രം ഇങ്ങനെ എടുക്കണം. കൈതോന്നി നീര്. ഇനി കൺമഷി ഉണ്ടാക്കാൻ ആവശ്യം ഒരു കോട്ടൺ തുണിയാണ്. ഈ കോട്ടൺ തുണി ഒരു സ്ക്വയർ പീസ് മുറിച്ചെടുക്കണം. എന്നിട്ട് അത് ഈ വലിപ്പത്തിനുള്ള ഞാനിവിടെ ഈ വലിപ്പത്തിനാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിപ്പോ ഞാന് ഫസ്റ്റ് ടൈം ഇതിൽ മുക്കി വെയിലത്തുണക്കി എടുത്തതാണ്. അതാണ് ഈ കളറിലിരിക്കുന്നത്, കണ്ടോ. അതുപോലെ ഈ നീര് മുഴുവൻ അബ്സോർവ് ആയി തുണിയിൽ പിടിക്കുന്നത് വരെ ഇതിൽ മുക്കുക, പിന്നെയും വെയിലത്ത് ഉണക്കി എടുക്കുക. അങ്ങനെ ഈ നീര് ഫുള്ള് തീരണം. ഈ എടുത്തു വെച്ച നീര് മുഴുവൻ തീരണം. കുഞ്ഞുങ്ങൾക്ക് ചെയ്യാനാണെങ്കിൽ, അതായത് ഇപ്പൊ ന്യൂ ബോൺ ബേബീസ്, കുഞ്ഞുകുട്ടികൾ, അവർക്കൊക്കെ കൺമഷി ഫസ്റ്റ് ടൈം കണ്ണെഴുതുമ്പോൾ നമ്മൾ വാങ്ങുന്നതിനേക്കാളും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് വളരെ ശുദ്ധമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കണ്ണിന് നല്ലതാണ്. മുതിർന്ന ആൾക്കാർക്ക് കണ്ണിന് എന്തെങ്കിലുമൊക്കെ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതില് ചെറുനാരങ്ങ നീരൂടെ ചേർത്ത് ഈ തുണിയിൽ ഇതുപോലെ ഈ കൈതോന്നി നീരിന്റെ കൂടെ ചെറുനാരങ്ങ നീരൂടെ ആഡ് ചെയ്യാം. ഫസ്റ്റ് ചെയ്യുന്നത് നീരെടുക്കുക. ഇതിപ്പോ ഒരു 3 ടേബിൾ സ്പൂണോളം നീരുണ്ടായിരുന്നു. ഒരു ടൈം ഈ തുണി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ടൈം ഇത് ഇതുപോലെ ഇതിൽ മുക്കി വെയിലത്തിട്ട് ഉണക്കിയെടുക്കും. ഇത് ഒരു ദിവസം തന്നെ ഇത് ഉണക്കിയെടുക്കണം. കൺമഷി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ടുള്ള സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഡ്രൈ ചെയ്തെടുത്ത ക്ലോത്ത് വേണം. പിന്നെ വിളക്കിന്റെ മുകൾ ഭാഗം, തിരിയിടുന്ന ഭാഗം, ഒരു ഏതെങ്കിലും ഒരു വിളക്ക്, പഴയ വിളക്ക് മതി, അതിന്റെ മുകൾ ഭാഗം. പിന്നെ വേണ്ടത് ഒരു മൺചട്ടി, ഇതിലിങ്ങനെ മൂടി വെക്കാൻ കണക്കാക്കിയിട്ടുള്ള ഭാഗത്തിനുള്ള ഒരു മൺചട്ടി. പിന്നെ ഇതിലേക്ക് ആവണക്കെണ്ണ, ഇത്രയാണ് ആവശ്യം. ഇനി ഞാൻ ഈ ക്ലോത്തിനെ നമ്മൾ വിളക്ക് തിരിക്കു വേണ്ടിയിട്ട് മുറിക്കുന്നത് പോലെ ഇതുപോലെ രണ്ടായിട്ട് കീറിയിട്ട് കുറച്ച് ഭാഗം എടുത്ത് ഇങ്ങനെ കീറുക. അപ്പൊ തിരി ഇതുപോലെ വിളക്കിൽ തിരി ഇടുന്നത് പോലെ ഇട്ടതിന് ശേഷം അതിലേക്ക് ഈ ആവണക്കെണ്ണ ഒഴിക്കുക. ഇനി സാധാരണ നമ്മൾ വിളക്ക് കൊളുത്തുന്നത് പോലെ. അപ്പൊ ഞാൻ ഇതിലേക്ക് വിളക്ക് കൊളുത്താൻ പോവാണ്. ഒന്ന് ശരിക്കും ഒന്ന് തിരി കത്തി വരണം. ഇനി ഇതിലേക്ക് ഞാൻ ഈ ചട്ടി, മൺചട്ടി ഇങ്ങനെ അമർത്താം. ഇവിടെ ഒരു ചെറിയ ഭാഗം ഞാൻ വിട്ടിട്ടുണ്ട് എയർ പോകാൻ കണക്കാക്കി, അല്ലെങ്കിൽ വിളക്ക് അണഞ്ഞു പോകും. ഞാനപ്പോ നേരത്തെ ഇത്ര ഗ്യാപ്പിട്ട് വെച്ചപ്പോ തിരി അണഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തത്, കുറച്ചുകൂടെ ഗ്യാപ്പ് ഇട്ടിട്ട് അത്രയും ഭാഗം മാത്രം കവർ ചെയ്ത് വരുന്ന രീതിയിൽ വെച്ചു. അപ്പോ നിങ്ങൾ വെക്കുമ്പോൾ തിരി അണഞ്ഞു പോകുന്നു നോക്കിക്കൊള്ളണം. അണയുകയാണെങ്കിൽ നമ്മൾ അത് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നീക്കി വെച്ചു കൊടുക്കണം. ഇപ്പൊ എണ്ണ എല്ലാം വറ്റി തരി ഏകദേശം ആ ചട്ടിയിൽ പിടിച്ചിട്ടുണ്ട്. ഈ ടൈം ആകുമ്പോ ഇത് നമുക്ക് തിരി അണച്ച് ചട്ടി എടുക്കുകയാണ്. നല്ല ചൂടാണ്, ശ്രദ്ധിച്ചെടുക്കണം. കണ്ടോ, ഈ ചട്ടിക്കകത്ത് നിറച്ചു പോകാ വന്ന് ഇരിക്കുകയാണ്. ഇനി നമുക്കിത് നല്ലവണ്ണം തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോ ചട്ടിയെല്ലാം നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇത് ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് ഇങ്ങനെ എടുക്കണം. അപ്പൊ ഇപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും അല്ല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് ഈ തിരി മുഴുവൻ കത്തിത്തീരുന്നത് വരെയുള്ള പുകയും എടുക്കാം. എങ്ങനെ വേണോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. ഇപ്പൊ ഇത് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് ഒരു ചെറിയ ടിന്നിലോട്ട് മാറ്റുകയാണ്. ഞാൻ ആ ചട്ടിയിൽ നിന്ന് ഇതെല്ലാം മാറ്റി കരി എല്ലാം മാറ്റി ടിന്നിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പം റെഡിയാക്കിയ കരി ഒരു ടിന്നിൽ ഇത്ര ചെറിയ
ഒരു ടിന്നില് നിറയത്തക്ക രീതിയിൽ വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി ഇതിൽ നിന്ന് എടുത്ത് ഒരു പ്ലാവിലയിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ഏക്കറിൽ ഒരു തുള്ളി ആവണക്കെണ്ണ, ഈ എണ്ണ ഒഴിച്ച് അത് ചാലിച്ച് എടുക്കാം. ഇതാണ് കൺവെൻഷൻ. ഇതാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാം എഴുതി കൊടുക്കുന്നത്. കയ്യിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ട് കാണിച്ചു തരാം. മൺമഷി റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ദോഷവുമില്ല. കുഞ്ഞു കുട്ടികൾക്ക് മുതൽ വയസ്സായ ആൾക്കാർക്ക് വരെ ഇത് ഉപയോഗിക്കാം. ഒരു കുഴപ്പമില്ല, കണ്ണിനൊരു ദോഷവും വരില്ല, നല്ലതുമാണ്. നമ്മൾ വെളിയിൽ നിന്നെല്ലാം വാങ്ങിയിട്ട് ഉപയോഗിക്കുമ്പോൾ, കുഞ്ഞു കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോൾ അത് എത്രത്തോളം നല്ലതാണെന്ന് അറിയാൻ പറയാൻ പറ്റില്ലല്ലോ. ഇതാകുമ്പോൾ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം.